ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈമാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുരക്ഷിതരായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിൽ എനിക്കുണ്ടായൊരു ചെറിയൊരു സന്തോഷം ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് തന്നെ തോന്നിയത്. അതായത്, നമ്മൾ അന്നത്തെ ദിവസം നല്ലൊരു തമിഴ്നാട് മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉച്ചുറക്കത്തിലേക്ക് പോകുമായിരുന്നു. ആ സമയമാകുമ്പോൾ ഒരു 3:30-4 മണിക്കാണ് ആമസോണിൽ നിന്ന് വിളിക്കുന്നത്, ആ ഡെലിവറി ബോയ് നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതോടുകൂടി ഉറക്കം പോയി. പിന്നെ കിട്ടാൻ പോകുന്ന സാധനം എന്താണെന്ന് നമുക്കറിയാം, തയ്യൽ മെഷീനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കണം എന്നുള്ളത് കേട്ടോ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 വർഷത്തിൻ്റെ അപ്പുറമായിട്ടുണ്ടാകും ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അന്ന് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം വേറെ ഒന്നും അടിക്കാനായിരുന്നില്ല, വെറും ഇങ്ങനെ ഈ വിട്ടതും അങ്ങനത്തെ കണ്ടൽ കീറിയത് അതൊക്കെ അടിക്കാൻ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ചുരിദാർ അടിക്കാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയി. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാനിങ്ങനെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് അന്നിങ്ങനെ ജസ്റ്റ് അവരെ കൂടെ പഠിക്കുക ചെയ്യുക, അപ്പോൾ ഇവിടെ അത് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ലോക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയത്, കൊറോണയുടെയൊക്കെ അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ വിട്ടതും കീറിയതൊക്കെ ആയിട്ടൊന്നും തയ്യൽ കടയിൽ പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശേഷം എന്തായാലും വാങ്ങിക്കാം. പിന്നെ എപ്പോഴും ഒരു വീട്ടിൽ ആവശ്യമുള്ളതല്ലേ ഒരു തയ്യൽ മെഷീനൊക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വാങ്ങിച്ചു എന്തായാലും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എന്ന് ചോദിച്ചാൽ ഒന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് അതിനുവേണ്ടി ഞാൻ മുട്ടാക്ക് നേരത്തെ തന്നെ ഫ്രിഡ്ജിനകത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് നേന്ത്രപ്പഴം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു വൈകിട്ട് പൊരിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഒന്നെടുത്തിട്ട് പൊരിക്കുകയും ചെയ്തു, ഒന്നെടുത്തിട്ട് ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ടീ കേക്ക് പോലെ അങ്ങനെ ഉണ്ടാക്കുക, ക്രീമുള്ളതൊന്നല്ല. അപ്പോൾ ഞാൻ ഒരു പഴം ഒന്ന് അതിൻ്റെ നടുവിലത്തെ ആ നാരുണ്ടല്ലോ അത് കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 മുട്ടയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിലാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യണത്, മറ്റുള്ള ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും. ആ മുട്ടയുടെ ഒക്കെ മണം പോകാൻ നമ്മൾ ആദ്യമേ ചേർത്തിട്ട് അടിക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ചോവയും മണക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നിർത്താതെ അടിക്കണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ടുള്ള ആ ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കും. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് മൈദ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വരാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ഓവർ മിക്സിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു സ്പാച്ചൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഐഡിയ എന്ന് വെച്ചിട്ടല്ല കേട്ടോ, നമ്മൾ എന്തായാലും കേക്ക് ബാറ്ററിൻ്റെ കൂടെ കുറച്ച് പഴം കൂടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ടൊന്നല്ല ഉണ്ടാക്കിയത്, ഒന്ന് വെറുതെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. എന്നിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പാലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ കേക്കിൽ, അപ്പോൾ അതൊന്നും നമുക്കിവിടെ ആവശ്യം വന്നിട്ടില്ല. കാരണം നല്ലൊരു അത്യാവശ്യം വേണ്ടൊരു ബാറ്ററാണ്, ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബാറ്ററിൻ്റെ. അപ്പോൾ പിന്നെ പാൽ ചേർത്താൽ ഓവറായിട്ട് ലൂസാവും എനിക്ക് തോന്നിയോണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ അത് അപ്പോൾ ഇനി എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്, പാൽ ചേർത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വാൾനട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എസ്പെഷ്യലി ഈ ടീക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും ഒരു രസമാണ് അതിന് കഴിക്കാൻ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരു മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇതുണ്ടാക്കുന്നത് ഓവനിലല്ല, നമ്മുടെ സാധാ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രം എടുത്തിട്ട് ഞാനത് ഓൾറെഡി അത് പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുൻപ് നമ്മൾ വെക്കുക. അപ്പോൾ അതിലൊരു നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഒരു തട്ടം വെച്ചുകൊടുത്തിട്ടുണ്ട്, ആ തട്ടുണ്ട്, അതിൻ്റെ മേലെയാണ് ഈ മോൾഡ് കയറ്റി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്കിന് ഇങ്ങനത്തെ ഈ ഷേപ്പുള്ളതാണ് കേട്ടോ, മറ്റേ ഷേപ്പുള്ള കേക്കിന് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലാണ് ഇപ്പോൾ ആക്കുന്നത്, ഒരു ബട്ടർ പേപ്പറൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്.
ബട്ടർ പേപ്പർ തേക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്ന അടിയിൽ മാത്രം എണ്ണ തടവി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴൊരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിലും എണ്ണ തടവണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ ഉണ്ടാക്കിയതിൽ ഇപ്പോഴത്തെ ബെസ്റ്റ് കേക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു കേക്ക് തന്നെയാണ്. എന്നിട്ട് ഞാനിത് അതിലേക്ക് വെച്ചിട്ട് ഒരു 35 to 40 minutes ലോ ഫ്ലെയിമിൽ, നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങനെയാണ് കേക്ക് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ മോള് വന്നിട്ടുണ്ട്. അവൾക്കുള്ളൊരു സ്വഭാവമാണ് ഈ നട്ട്സ് കഴിക്കൽ. അപ്പോൾ എന്നും 4 വേണം: ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതിൽ 4 ഒന്ന് കുറവുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ തല്ലാണ്. പക്ഷെ ഇപ്പോൾ സ്വഭാവം കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒന്ന് മതി എന്നൊക്കെ ഉള്ളതാണ്. എസ്പെഷ്യലി മുന്തിരിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ അവളിപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ സാധാരണ കഴിക്കുക. ഇതൊക്കെയാണ് നട്ട്സ്, ഫ്രൂട്ട്സ്. ബാക്കിയുള്ളതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതെങ്കിലും അതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങനെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴം പൊരിക്കാനായിട്ട് നിന്നത്. അപ്പോൾ പഴം എന്തായാലും ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ. ഇനിയിപ്പോൾ നാളത്തേക്ക് വെച്ചാൽ എന്തായാലും ഉപയോഗിക്കാനും പറ്റില്ല. പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ പഴം വെക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഴം പൊരി റെസിപ്പി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മൈദപ്പൊടി, പിന്നെ ഒന്നെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ദോശമാവാണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദോശമാവാകുമ്പോൾ പൊങ്ങി വരാനും ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ രണ്ടിനും നല്ലത് ദോശമാവ് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ എപ്പോഴും ദോശമാവ് ചേർക്കുന്നതാണ്ട്ടോ നല്ലത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടെ, നല്ലതാണ്, നന്നായിട്ട് വരും പഴംപൊരി. പിന്നെ അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളി ഉപ്പും അതുപോലെ 1/2 teaspoon പഞ്ചസാരയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, എല്ലാവർക്കും അറിയാമല്ലോ, അതും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം ഓവറായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇങ്ങനെ കുഴഞ്ഞ് പോകണതുണ്ടാവുമല്ലോ, അതില്ലാണ്ടിരിക്കും അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ദോശമാവ് ചേർത്തുകൊണ്ട് പിന്നെ അരിപ്പൊടി ചേർക്കാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ഉഷാറ് പഴംപൊരിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ എല്ലാ ദിവസവും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കാറില്ല. ചിലപ്പോൾ ഒന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ ആഴ്ചയിൽ 2 അങ്ങനെയൊക്കെയാണ് സ്നാക്സ് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുക ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 ബേക്കറി അങ്ങനത്തെ വല്ല വറവുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പം മിച്ചർ അതുപോലെ നുറുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചാലും എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ ചിലപ്പോൾ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം നടക്കളെ നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഡിന്നറിന് കയറാൻ. അപ്പോൾ ഇവിടെ 3 ഇപ്പോൾ സാധാരണ 3 ഉണ്ടാക്കണം. ഇപ്പോൾ സ്നാക്ക് കൂടി ആകുമ്പോൾ 4 ആകുമല്ലോ. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിച്ചണിൽ നിന്നിട്ട് പെരുമാറണമെങ്കിൽ. പിന്നെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് ചായ വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം പഴം പൊരിച്ചെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ റെഡി ആകുമ്പോഴത്തേനും പഴംപൊരിയും ചൂടാറുമല്ലോ, പിന്നെ കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പഴം പൊരിച്ചിട്ട് പിന്നെ ചായ വെക്കാനായിട്ട് നിന്നത്. കേക്ക് നമ്മുടെ അപ്പുറത്തിരുന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ബെല്ലൈക്കണിൽ ആ ഓൾ എന്നുള്ള ഓപ്ഷൻസ് വേണോട്ടോ പ്രസ് ചെയ്യാൻ, എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഫോണിൽ കിട്ടുള്ളൂ. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു 25 കഴിഞ്ഞപ്പം തുറന്നു നോക്കിയതാണ്. അപ്പം മുകൾ ഭാഗം കൂടി ഒന്നും കൂടി ശരിയാവാനുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു 25 കഴിഞ്ഞാലാണ് കേക്ക് ഉണ്ടാക്കിയിട്ട് തുറന്നു നോക്കാൻ പാടുള്ളൂ കേട്ടോ. ശരിയായോ റെഡിയായോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മുന്നേ ചെയ്യുമ്പോൾ ചിലപ്പോൾ കേക്ക് അങ്ങനെ താന്നു പോകും. അപ്പം ഞാൻ അങ്ങനെ ഒരു ടൈം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് തുറന്നു നോക്കിയത്. അപ്പോൾ മുകൾ ഭാഗം ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഞാൻ അതും കുറച്ച് നേരം വെച്ചു. പിന്നെ ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ ഒക്കെ ആക്കുമ്പോഴാണ് ഓർത്തത് നമ്മുടെ വീട്ടിൽ 2 അവർക്ക് കൂടെ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ പോയതാണ്. കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ കറ്റർവാഴയുണ്ട്. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചു കേട്ടോ. ഇവിടെ മുന്നേ വലിയൊരു മരമായിരുന്നു കറിവേപ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേപ്പില എന്ന് പറഞ്ഞ ഇതിന് വലിയ ക്ഷാമം ഉണ്ടായിരുന്നില്ല, ഒട്ടും ക്ഷാമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വർഷത്തിനപ്പുറമായിട്ട് അത് ഫുള്ളായിട്ട് നശിച്ചു പോയി, വേരടക്കം ചീഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വെച്ചിട്ട് വളർത്താൻ വിചാരിച്ചിട്ട് കൊടുന്നതാണ്. അപ്പോൾ അതിൻ്റെ
സ്ഥലം വേറെ ആയിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു തോട്ടം പോലെ ഉണ്ട്, അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതൊരു രസമായിരുന്നു റെഡി ആക്കുന്നൊരു കാര്യം. അപ്പോൾ അതവിടെ റെഡി ആക്കിയിട്ട് പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങോട്ട് മാറ്റാനും പറ്റിയിട്ടില്ല. നമ്മുടെ കേക്ക് ഇവിടാനുള്ള ഉഷാറ് കേക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ ഞാനൊന്ന് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചൂടുണ്ട്, ചൂടാരങ്ങേഷം ഒന്ന് കട്ട് ചെയ്യാം. നല്ല അടിപൊളി കേക്ക്. കേക്കൊക്കെ റെഡിയായി. അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അവിടെ ചാടിക്കാൻ വന്നിരുന്നത്. അപ്പോൾ സമാധാനമായത്. പിന്നെ എന്താ പറയുക, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തയ്യൽ മെഷീനൊന്ന് അൺബോക്സിങ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ചെറിയ കുട്ടികളുടെ സ്വഭാവമാണല്ലോ, പുതിയതെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായതെന്ന് അറിയാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് അൺബോക്സിങ് ചെയ്യണം, വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വൈകിയത്. അല്ലെങ്കിൽ അപ്പം തന്നെ അത് പൊളിച്ച് നാല് ഭാഗമാക്കിയിട്ടുണ്ടാവും. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. പിന്നെ ഈ ടൈമിൽ ഇവിടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ സ്പോർട്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരാരും ഈ പരിസരത്തില്ല, ചാടിക്കാനൊന്നും വന്നിട്ടില്ല. പിന്നെ മോളാണെങ്കിൽ ഞങ്ങൾ പഴംപൊരി ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വാശിക്ക് വരാതിരിക്കുക കേട്ടോ. അവൾ വന്നിട്ടേ കഴിക്കാൻ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നെടുത്തതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നിട്ടൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും പൊരിച്ചുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ടിട്ടാണ് കഴിക്കാനായിട്ട് ഇരുന്നത്. ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ, നമ്മൾക്ക് അങ്ങനെ ഒരു ഇത്, അവൾക്ക് തൊട്ടിട്ട് ബാക്കിയുള്ളവർ തൊടാൻ പാടും എന്നുള്ളൊരു വാശി. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ്ട്ട്ട് ഞാൻ പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ കേക്ക് ഇങ്ങനെ നന്നായി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരുമ്പോൾ, പൊതുവേ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ അറിയാലോ കേക്ക് എങ്ങനെ വരുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക എന്നുള്ളത്. ആ ഒരു പെർഫെക്റ്റ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ ഉണ്ടാക്കിയ കേക്കുകളിലൊന്നും ആ ഒരു പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ല. എന്നാലും നമുക്ക് കഴിക്കാനും പറ്റും, ഒരു പാകത്തിനുള്ള ഒരു പെർഫെക്ഷനൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്റ്റായിട്ട് എൻ്റെ ഒരു കേക്കും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സാധനം കണക്ക് കൂട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒന്നും റെഡി ആവില്ല കേട്ടോ. അളവും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ റെഡി ആയി കഴിയുമ്പോൾ അതൊന്നും ശരിയല്ല. പെട്ടെന്ന് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് എൻ്റെ എല്ലാ ഇതും, അപ്പോൾ കേക്ക് നല്ല ഏതൊരു ഐറ്റം ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഹസ്ബൻഡിനോട് പറയും, നീയൊന്നും കണക്കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല, നീ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി, അപ്പോഴാണ് ടേസ്റ്റായിട്ട് വരിക എന്ന് പറയും. അങ്ങനത്തെ റെസിപ്പീസായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.